Hello friends, welcome back. Innu namukku ee designer kurti cheyyam. Appo njan idinu vendi 3 meter material aanu eduthittullathu. Appo aadyam namukku kurti cut cheyyam. Appo njan ee material ne 4 aayi fold cheythu eduthittundu. We will cut the shoulder. Seam allowance ആയി 1 inch കൂടി കൂട്ടി 11 inch കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് arm hole ഇതുപോലെ കർവ് ചെയ്തു കൊടുക്കാം മുകളിൽ നിന്നും 14 inch ആണ് ഞാൻ shape length mark ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ അളവനുസരിച്ച് mark ചെയ്യണേ ഇനി ഇവിടത്തെ width വരുന്നത് 9.5 inch ആണ് കൂടെ 1 inch കൂടി കൂട്ടി 10.5 inch കൊടുക്കുന്നുണ്ട് ഇനി total length എടുക്കുന്നത് 39 inch ആണ് അപ്പോൾ നമുക്ക് ഇത് എ ലൈനായാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ ഷേപ്പ് ലെങ്തിൽ നിന്നും താഴേക്ക് നമുക്ക് എ ലൈനായി മാർക്ക് ചെയ്യാം ഇനി താഴെ 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ കർവ് ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് നെക്കിന്റെ ഇറക്കം കൊടുക്കാം ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും 5 ഇഞ്ച് ആണ് മാർക്ക് ചെയ്യുന്നത് യു നെക്ക് ആണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ Box vegetation namka U neck markium. Po marking silang injunder in namka cutisium. അപ്പോൾ നമ്മൾ ഈ കുർത്തിയിലേക്ക് കേപ്പ് കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലീവ് വളരെ ചെറിയ സ്ലീവ് ആണ് എടുക്കുന്നത് ഹാഫ് സ്ലീവ് ആണ് അപ്പോൾ നമുക്ക് ഇതുപോലെ സ്ലീവിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാം അപ്പോൾ സ്ലീവ് ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ മാത്രം സ്ലീവ് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ചെറിയ സ്ലീവ് കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തു ഇനി നമുക്ക് ബാലൻസ് ഉണ്ടായ തുണിയിൽ നിന്നും കേപ്പിന് വേണ്ടി കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാലായി ഫോൾഡ് ചെയ്ത് എടുക്കാം അപ്പോൾ ഈ രണ്ട് സൈഡും നമുക്ക് ഫോൾഡഡ് സൈഡ് ആണ് ഇതിന് മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിനുള്ള 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം അത് ഒഴിവാക്കി ബാക്കിയുള്ള പോർഷൻ ആണ് നമുക്ക് കേപ്പിന് വേണ്ടി വേണ്ടത് അപ്പോൾ ഇതുപോലെയാണ് വെച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്തു കൊടുക്കാം ഇനി ഞാൻ ഇവിടെ കേപ്പിന്റെ ലെങ്ത് എടുക്കുന്നത് 13 ഇഞ്ച് ആണ് അപ്പോൾ 13 ഇഞ്ച് ഇതുപോലെ ടേപ്പ് റൗണ്ട് ചെയ്ത് നമുക്ക് മാർക്ക് ചെയ്തു കൊടുക്കാം ഇപ്പോൾ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേപ്പ് കട്ട് ചെയ്യാം ഇപ്പൊ
അപ്പോൾ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. ആദ്യം നമുക്ക് കേപ്പിൻ്റെ ബോട്ടം ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ടോപ്പിൻ്റെ റോങ് സൈഡിലേക്ക് ഈ കേപ്പിൻ്റെ റൈറ്റ് സൈഡ് ചേർത്ത് വയ്ക്കാം. അപ്പോൾ ഇതുപോലെ ചേർത്ത് പിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാതെ തന്നെ നോച്ചസ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ കേപ്പ് റൈറ്റ് സൈഡിലേക്ക് മറിച്ചിടാം. നമുക്കിനി ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുക്കാം. ഇനി ഈ കുർത്തിയിലേക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ബോഡി ക്ലോസ് ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബോഡി ക്ലോസ് ചെയ്ത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടോപ്പിൻ്റെ താഴെ ഭാഗത്ത് ഫ്രിൽസ് കൂടി കൊടുക്കണം. ഇപ്പോൾ 2 ഇഞ്ച് വീതിയിലുള്ള പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ടോപ്പ് സ്റ്റിച്ച് കൂടി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലേസ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഡിസൈനർ കുർത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുതേ. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.